സോളാർ വിവാദത്തിലെ നായിക നൽകിയിട്ടുള്ള ഒരു പരാതി വ്യാജ പരാതി ആ പരാതി പല അന്വേഷണ ഏജൻസികൾ കേരള സർ പോലീസിൻ്റെ കീഴിലുള്ള പല അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു അതിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പരാതി വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു എന്നിട്ടും ആ വിവാദ നായികയിൽ നിന്നും പരാതി എഴുതി വാങ്ങി സി ബി ഐക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ശുപാർശ ചെയ്തു ആ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ആ അന്വേഷണത്തിൻ്റെ തുടർന്ന് ഇപ്പോൾ സി ബി ഐയുടെ റിപ്പോർട്ട് ഈ വ്യാ പരാതി വ്യാജമാണെന്നും ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗൂഢാലോചന നടത്തിയതിൽ എൽ ഡി എഫിൻ്റെ എം എൽ എ കൂടിയായ ശ്രീ കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെടെ ശ്രീ ശരണ്യ മനോജ് ഉൾപ്പെടെ ദല്ലാൽ നന്ദകുമാർ ഉൾപ്പെടെയുള്ളവർ പിൻ പങ്കാളികളാണെന്നും കാണിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് ബുമാറാങ് പോലെ തിരിച്ചടിച്ച് വരുന്നതാണ് നമ്മൾ കണ്ടത് ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിരിക്കുന്നു കോടതി എൻഡോസ് ചെയ്ത ലീഗലി അത് എൻഡോസ് ചെയ്യപ്പെട്ട സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ആധാരമായി ഇതിന് തുടങ്ങി വെച്ച തുടക്കം ഉണ്ടായതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനകത്ത് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ് ആദ്യം പരാതിയാണ് ആദ്യം വന്നത് പരാതിയെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പരാതിക്കാരി അറസ്റ്റ് ചെയ്യപ്പെട്ടു യു ഡി എഫിൻ്റെ കാലത്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അവർ മുപ്പത്തിമൂന്ന് കേസിൽ പ്രതിയായി ഇതൊക്കെ നമുക്കറിയാം അതിനും മുമ്പൊരു ചരിത്രമുണ്ട് അത് ഈ റിപ്പോർട്ടിൽ സ്പെസിഫിക്കായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ശ്രീ കെ ബി ഗണേഷ് കുമാറുമായി ഈ പരാതിക്കാരിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നെന്നും അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നും അവർ തമ്മിലുള്ള ബന്ധത്തിൽ ആ പരാതിക്കാരി ഗർഭിണിയായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് അത് ഗണേഷ് കുമാറിൻ്റെ മാതാവിനറിയാമായിരുന്നും പിതാവിനറിയാമായിരുന്നു എന്നൊക്കെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഞാനത് പറയാൻ കാരണം ഗണേഷ് കുമാറും ഈ പരാതിക്കാരിയുമായി വളരെ വർഷങ്ങളായി ബന്ധമുണ്ട് എന്ന് ഈ റിപ്പോർട്ട് സ്ഥാപിക്കുന്നുണ്ട് അതിനപ്പുറം ജ്യോതികുമാർ ചുരുക്കി പറഞ്ഞാൽ മറ്റാരും ഇടപെട്ടിട്ടില്ല എന്നാൽ ഗണേഷ് കുമാറും ഗണേഷിൻ്റെ സഹായികളും ചേർന്നുണ്ടാക്കിയതാണ് ഈ കോലാഹലം അല്ലെങ്കിൽ ഇതിൽ പിന്നീട് ഉൾപ്പെടുത്തിയെന്ന് സി ബി ഐ അടക്കം പറയുന്ന പേരുകളാണ് ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ അബ്ജോദെ ഞാൻ താരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ ഒരു ഇപ്പോൾ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞല്ലോ ഈ ചർച്ച തുടങ്ങിയിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ അപ്പോൾ ആ രീതിയിൽ അവിടെ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്തതെല്ലാം മുപ്പത്തിമൂന്ന് ഞാൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് കേസുകളിലാണ് പലതിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും പല കേസുകളും ട്രയൽ നടക്കുന്നുണ്ട് അങ്ങനെ മുപ്പത്തിമൂന്ന് കേസ് തട്ടിപ്പ് ആയി ബന്ധപ്പെട്ട് അവരുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും അതുപോലെ തന്നെ അന്നത്തെ സർക്കാരിനുമൊക്കെ എതിരായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടായി അതിനകത്ത് എങ്ങും ഒരു കോൺഗ്രസ്സുകാരനോ ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫോ ആരും പ്രതിയായി ഇപ്പോൾ നിലവിലില്ല അവരെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഒരാളെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അതാണ് അതിൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വശം ഇത് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ആ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു പിന്നീട് നമുക്കറിയാം ഇവിടെ സംസ്ഥാനത്ത് നടന്നുള്ള സമരം സമരത്തെ തുടർന്ന് കമ്മീഷനെ വെച്ചു കമ്മീഷൻ ഇതെല്ലാം ടൈംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തി അന്വേഷിച്ചു അന്വേഷിച്ചു കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിനെതിരായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു അതിനകത്ത് ഈ ഈ പരാ ഈ പരാതി ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ച അതുപോലൊരു പരാതി സെക്ഷൽ ഹരാസ്മെൻറ്റിനെ സംബന്ധിച്ചൊരു പരാതി ഉണ്ടായിരുന്നു അത് ഹൈക്കോടതി സെറ്റിസൈഡ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും നീക്കണമെന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുകയും ഉണ്ടായി എന്ന് വെച്ചാൽ പിന്നെ ആ റിപ്പോർട്ടിനകത്ത് കാതലായി ഒന്നുമില്ല എന്നർത്ഥം അതിനുശേഷവും അപ്പോൾ എന്താണ് ഹൈക്കോടതി ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഏത് പരാതിയുടെ ബേസിസിലാണ് കുറേ കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുള്ളത് അതെല്ലാം നള്ളിഫൈ ചെയ്തു അതിനുശേഷവും അതേ പരാതി അതേ പരാതി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച് അദ്ദേഹം സി ബി ഐക്ക് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ഹൈക്കോടതി ഒരിക്കൽ തള്ളിയ വിഷയം ആ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തള്ളിയതിന് ശേഷം അത് പിന്നീട് മുഖ്യമന്ത്രി സി ബി ഐ എൻക്വയറിക്ക് വിടുന്നു അവിടെ ദുരൂഹതയില്ലേ അവിടെ ഇടപെടലില്ലേ സർക്കാരിൻ്റെ ഇടപെടലില്ലേ അപ്പോൾ ആ ആസൂത്രണം തുടങ്ങുന്നത് താങ്കൾ ചോദിച്ച ഗണേഷ് കുമാർ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഈ ഗൂഢാലോചന തുടങ്ങുന്നത് ഞാനത് സ്ഥാപിക്കാനാണ് ഇതിലേക്ക് വന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഹൈക്കോടതിയിൽ കേസുണ്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഞങ്ങൾ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോക്യൂഷൻ്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അയച്ചത് എന്ത് വേണ്ടയ്ക്ക സർക്കാർ നിയോഗിച്ച ഒരു വക്കീൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അദ്ദേഹം നിയമോപദേശത്ത് സർക്കാരിന് എന്തെങ്ങനെയാണോ വേണ്ട ആ രീതിയിൽ കൊടുക്കും അത് വെച്ചുകൊണ്ട് നിങ്ങൾ സി ബി ഐക്ക് വിട്ടു സി ബി ഐയുടെ ഫൈൻഡിങ്സ് വന്നു ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് അതിനകത്ത് പറയുന്നുണ്ടോ ഇതിനകത്ത് ഈ കോൺസ്പിറസിയെ സംബന്ധിച്ച് പറയുന്നതിനകത്ത് അരക്കെയുള്ള ദല്ലാൽ നന്ദകുമാർ എന്തെങ്കിലും കോൺഗ്രസുമായി ബന്ധമുള്ള ആളാണോ ദലാൽ നന്ദകുമാറിൻ്റെ പശ്ചാത്തലം എന്താ ഇപ്പോൾ ദലാൽ നന്ദകുമാറിനെ തള്ളി പറയുന്നു ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധി ദലാൽ നന്ദകുമാർ ആരുടെ ഓമനയാണ് വി എസ് അച്യുതാനന്ദ്രൻ്റെ ഓമനയായിരുന്നു അല്ലേ എന്തിനു വേണ്ടിയായിരുന്നു വി എസ് അച്യുതാനന്ദർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കാനാണോ അല്ല പിണറായി വിജയനെ ആക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്നു അല്ലേ ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ ദല്ലാൽ നന്ദകുമാറിനെ പേരിട്ട് ആരാണ് പിണറായി വിപക്ഷമല്ലേ സി പി എമ്മിലെ എന്നിട്ട് നിങ്ങൾ ആഭ്യന്തര കലാപത്തെക്കുറിച്ച് പറയുന്നത് കോൺഗ്രസിലെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കലാപവും ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് ബേസ് ചെയ്തുള്ള ഒരു പരാതിയുമായി കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ആ പരാതിയെ സംബന്ധിച്ച് ഈ ഡൽഹാൽ നന്ദകുമാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ മുമ്പ് പറഞ്ഞു ഗണേഷ് കുമാർ അവരോടുള്ള ബന്ധം അവർ ജയിലിലാകുന്നു പത്തനംതിട്ട ജയിലിൽ നിന്നും അവർ എഴുതിയ ഒരു പരാതി അഥവാ ഒരു പെറ്റീഷൻ അഥവാ ഒരു പിന്നെ എന്തായാലും അവർ കോടതിയിലെ പിന്നെ അവരുടെ അഭിഭാഷകൻ വഴി പുറത്തു കൊടുക്കുന്നു അഭിഭാഷകൻ ഫൈൻഡിങ്സ് നമ്മുടെ സി ബി ഐ ഫൈൻഡിങ്സ് മാത്രമല്ല നമുക്കറിയാവുന്നതുമാണ് അവരെല്ലാം സമ്മതിക്കുന്നതുകൊണ്ട് ആ അഭിഭാഷകൻ അത് ഗണേഷ് കുമാറിൻ്റെ പി യുടെ കൈവശം ഏൽപ്പിക്കുന്നു ഗണേഷ് കുമാറിൻ്റെ പി യെയും ഗണേഷ് കുമാറിൻ്റെ ബന്ധു ബാലകൃഷ്ണന്റെ ബന്ധുവായ ശരണ്യ മനോജും ചേർന്ന് ആ കത്ത് ബാലകൃഷ്ണയുടെ കൈവശം എത്തിക്കുന്നു ആ കത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരുണ്ടോ എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് തർക്കമുള്ളത് ഇല്ല എന്ന് തന്നെയാണ് ഫെനി ബാലകൃഷ്ണനും ശരണ്യ മനോജ് കുമാറും ഇപ്പോഴും സംബന്ധിക്കുന്നത് അപ്പോൾ അവിടെ വരെ ക്ലിയർ ആയല്ലോ അങ്ങനെ ഒരു പരാതിക്കകത്ത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരില്ല അതിനുശേഷം ആ കത്ത് ദല്ലാൽ നന്ദകുമാറിൻ്റെ കൈവശം എത്തുന്നു ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നു ഞാൻ ഈ കത്തുമായി നേരെ പോയത് വി എസ് അച്യുതാനന്ദൻ്റെ അടുത്തേക്കാണ് വി എസ് അച്യുതാനന്ദൻ കത്ത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു ഇതുമായി മാത്രമല്ല അതിനുമ്പോൾ ഒരു കാര്യങ്ങളുണ്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു കത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കത്ത് എങ്ങനെയെങ്കിലും വസൂലാക്കണമെന്ന് ദല്ലാൽ നന്ദകുമാറിനെ പറഞ്ഞേൽപ്പിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ദല്ലാൽ നന്ദകുമാർ ശരണ്യ മനോജുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് കൊടുത്തയച്ച ബാലകൃഷ്ണ കൈവശമുള്ള ഗണേഷ് കുമാർ കൈവശമുള്ള ആ കത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു കൈക്കലാക്കുന്നു അത് കൈമാറുന്നത് ശരണ്യ മനോജ് ആണ് എന്ന് സി ബി ഐയുടെ റിപ്പോർട്ടിലുമുണ്ട് അത് സമ്മതിക്കുന്നുമുണ്ട് അങ്ങനെ ശരണ്യ മനോജ് കൊടുത്ത ആ കത്ത് ദല്ലാൽ നന്ദകുമാർ വി എസ് അച്യുതാനന്ദനെ കാണിക്കുന്നു വി എസ് അച്യുതാനന്ദൻ പറയുന്നു കൊള്ളാം നല്ലൊരു ആയുധമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഇന്ന് ഇന്നിപ്പോൾ സജീഷ് പറയുന്നത് എന്താ മുഖ്യമന്ത്രി കേരള ഹൗസിൽ നിന്ന് അന്ന് മുഖ്യമന്ത്രിയായാലും അദ്ദേഹം പിണറായി വിജയൻ മാറി നിൽക്കാൻ പറഞ്ഞതാണ് അതേ ദല്ലാൽ നന്ദകുമാർ ഇന്ന് പത്രസമ്മേളനം നടത്തി പറയുന്നു ഞാൻ നാല് പ്രാവശ്യം രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് നാല് പ്രാവശ്യം അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ സംസാരിച്ചു നേരത്തെ എനിക്ക് എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഞാനെല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദല്ലാൽ നന്ദകുമാറിനെ ദല്ലാൽ നന്ദകുമാറായി പിണറായിയെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിരുന്ന ദലാൽ നന്ദകുമാറിനെ പിണറായി കൂടെ നിർത്തി ആ പിണറായി വിജയനും ഈ വി എസ് അശ്വതാനന്ദനും എൻഡോഴ്സ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് നിങ്ങളുടെ ചാനലിൽ വരുന്നു ആ കത്തിനെ തുടർന്ന് പിന്നീട് വിവാദമുണ്ടാകുന്നു ആ വിവാദത്തിൽ നിന്നും രാഷ്ട്രീയമായ മുതലെടുപ്പ് ഉണ്ടാക്കി എന്ന് ഇതിന് നേതൃത്വം വഹിച്ച ചുക്കാൻ പിടിച്ച ദല്ലാൽ നന്ദകുമാർ പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് ഈ കത്ത് ഞങ്ങളുടെ കൈവശം വരുത്തിയതെന്നും ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയതെന്നും ദല്ലാൽ നന്ദകുമാർ പത്രസമ്മേളനം നടത്തി പറയുന്നു അത് വി എസ് അച്യുതാനന്ദൻ അറിയാമായിരുന്നു പറയുന്നു അത് പിണറായി വിജയൻ അറിയാമായിരുന്നു പറയുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം രാവിലെ പത്രസമ്മേളനം നടത്തി ഇതുവരെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അക്ഷം മിണ്ടിയോ എന്തേ മിണ്ടാത്തത് ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് അയാൾ യാതൊരു ബന്ധമില്ലെന്ന് ഇന്നലെ അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നും പറയേണ്ടായിരുന്നു ഇന്നലെ അത് പറഞ്ഞതിന് ശേഷവും ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാൻ നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എന്തേ നിഷേധിക്കുന്നില്ല എന്തേ നിഷേധിക്കുന്നില്ല വെറും ഒരു ആരോപണമല്ലോ ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ ലൈംഗികമായ ആരോപണം കുത്തിപ്പൊക്കി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ അതിലൂടെ ആ മുന്നണിയെ ഇല്ലായ്മ ചെയ്യാൻ അതിലൂടെ തൻ്റെ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ നിറികെട്ട രാഷ്ട്രീയം കളിച്ചു എന്ന് അതിന് ഊട്ടുനിന്ന അതിന് ചുക്കാൻ പിടിച്ച ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ട് എന്തേ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായൊരു പ്രസ്താവന വരുന്നില്ല